നമസ്കാരം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണയുടെ ഗുണങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് പറയാൻ പോകുന്നത്. അതേപോലെ തന്നെ ആരൊക്കെ ഈ ഒരു വെളിച്ചെണ്ണ തേച്ച് കുളിക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സവിശേഷ ഗുണങ്ങൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജനിച്ചു കഴിഞ്ഞ കുട്ടികൾ തൊട്ട് ഇത് ജനിച്ചിട്ട് ഒരു 3 മാസത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് തൊട്ടിട്ട് പ്രായമായുള്ള ആൾക്കാർക്ക് വരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു എണ്ണയാണ് ഈ ഒരു ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ. രണ്ടാമതായിട്ടുള്ള ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് തലയിൽ തേക്കാനും അതേപോലെ തന്നെ ശരീരത്തിൽ തേക്കാനും ഉപയോഗിക്കാം. ഇനി എന്തൊക്കെ രോഗങ്ങളിലാണ് നമുക്കിത് ഉപയോഗിക്കാൻ നോക്കാം. പൊതുവെ സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ടാവുക, ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ മുടി വയ്ക്കാൻ വേണ്ടിയിട്ടും താരൻ മാറാനൊക്കെയാണ് ഉപയോഗിച്ച് വരാറുള്ളത് സാധാരണ. അങ്ങനെ ആ ഒരു ആവശ്യമൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു എണ്ണ മേടിക്കാറ് ആൾക്കാർ. എന്നാൽ ഇതിനുപരി ഇതിന് ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. ശരിയാണ്, താരന് വളരെ എഫക്റ്റീവാണ്. ഇതിലുള്ള പ്രധാനമായിട്ടും ഈ ഒരു ചെമ്പരത്തിയാദി വെളിച്ചെണ്ണയിലുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി തന്നെയാണ്. ഈ ചെമ്പരത്തി കൂടാതെ ഇതിലിപ്പോൾ കീയാർ നെല്ലിയുണ്ട്, അതേപോലെ നമ്മുടെ തുളസിയുണ്ട്, ജീരകമുണ്ട്, കരിഞ്ജീരകമുണ്ട്, മുക്കുറ്റിയുണ്ട്, ഇങ്ങനെ മറ്റ് ചില മരുന്നുകളും ഇതിൻ്റെ ബേസായിട്ട് വെളിച്ചെണ്ണയും കൂടി ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മുടെ മുടി വലുതാവാനും അതേപോലെ തന്നെ ഒരു ആൻറ്റി ഫംഗൽ അല്ലെങ്കിൽ ഒരു ആൻറ്റി ബാക്ടീരിയൽ ഗുണവും കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ താരൻ പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെയധികം ഒരു എഫക്റ്റീവായിട്ട് പരിഹരിക്കാൻ കഴിയും. പിന്നെ ചില ആൾക്കാരുടെ തലയിലൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അതുപോലെയുള്ള ആൾക്കാർക്ക് ഇവർക്കൊക്കെ തന്നെ ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറി ആ താരനൊക്കെ ഒന്ന് മാറാനും മുടി താഴ്ച വലുതാവാനും തീർച്ചയായിട്ടും ഇത് സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ താരനും വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അതായത് ഒരു ഒന്നില്ലെങ്കിൽ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് ഈ എണ്ണ ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നന്നായി ചൂടാക്കി അതിലേക്ക് ഒരു ചെറിയ പാത്രത്തിലെ എണ്ണ ഒഴിച്ച് അത്തരത്തിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഒരിക്കലും ഡയറക്റ്റായിട്ട് ചൂടാക്കരുത്. ഇങ്ങനെ നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് തലയിൽ തേച്ച് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. കഴുകാൻ നിങ്ങൾക്ക് താളിയോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പുവോ സോപ്പോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കേസിലാണ്. ഇതിൻ്റെ ഈ ഒരു ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നത് ബാലവിസർപ്പത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പറയുമ്പോഴാണ് ഈ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണയെ പറ്റി പറയുന്നത്. ബാലവിസർപ്പം എന്ന് പറയുന്നതിൽ കുട്ടികൾക്കുണ്ടാവുന്നതായിട്ടുള്ള പലതരത്തിലുള്ള സ്കിന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിൽ പെടുത്താം. അതായത് കുട്ടികൾക്കുണ്ടാവുന്ന ചുണങ്ങ്, കരപ്പൻ, അതേപോലെ ഇപ്പോൾ കുട്ടികളിൽ വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ് ഡയപ്പർ റാഷ്. അതായത് ഡയപ്പർ സ്ഥിരമായിട്ട് കിട്ടുമ്പോൾ അവർക്ക് ആ ഒരു മലധാരത്തിന് ചുറ്റും റാഷസ് ഉണ്ടാവുക, ചുവന്ന് അങ്ങനെ തടിച്ചു വരികയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെ സാധാരണ രീതിയിൽ അലോപ്പതി മരുന്നുകൾ എന്ന് പറയുന്നത് നല്ല കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ പോലത്തെ മരുന്നുകൾ, ലേപനങ്ങൾ, ക്രീമുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നാലും നമ്മൾ ആയുർവേദത്തിൽ ഇത്തരം അവസരങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ കൊടുക്കാറുണ്ട്. അത് വളരെയധികം ഗുണപ്രദമായിട്ട് കുട്ടികൾക്ക് കാണാറുണ്ട്. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു 3 മാസത്തിന് ശേഷം ഒക്കെയാണ് കുട്ടികൾക്ക് ഈ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു സ്കിന്നിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഒരു ഡോക്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ വൈദ്യൻ്റെ അടുത്തോ ചോദിച്ച് ഇത് കുഴപ്പമൊന്നുമില്ല, ഇതൊരു ചുണങ്ങാണ് അല്ലെങ്കിൽ കരപ്പനാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് തീരുമാനം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു എണ്ണയൊക്കെ തേച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ചെറിയ കുട്ടികൾക്ക് തേച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ എവിടെയെങ്കിലും ആദ്യം ഒരല്പം എവിടെയെങ്കിലും തേച്ച് നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും അലർജീസോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ എണ്ണ തേക്കുക. പൊതുവേ ഇത് അലർജീസ് ഒന്നും വരില്ല, എന്നാലും ഓരോ കുട്ടികളും ഓരോ തരത്തിലാണല്ലോ, അവർക്കറിയില്ലല്ലോ, അവർ ഓരോന്നിനോടും അഡ്ജസ്റ്റഡ് ആയിട്ട് വരികയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് ഇത് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ വലിയവർക്കും ഇപ്പോൾ താരൻ എന്നുള്ള ഒരു പ്രശ്നം, ശരിക്കും മുടിയിൽ താരനെങ്കിലും നമുക്ക് മറ്റതിന് അനുബന്ധമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പിരികം കൊഴിഞ്ഞു പോവുക, മുഖത്ത് ധാരാളമായിട്ട് മുഖക്കുരു വരിക, ഇനി പുരുഷന്മാരാണെങ്കിൽ താടി രോമങ്ങളിലും മീശരോമങ്ങളിലും താരൻ വരിക, പുറത്തൊക്കെ താരൻ വന്നിട്ട് ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവുക. ഇങ്ങനെ താരൻ കൊണ്ടാണെങ്കിലും നമുക്ക് ഒരുപാട് സ്കിന്നിലും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കുരുക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്കും
ആ ഒരു ബുദ്ധിമുട്ടുകളുള്ള ഏരിയയിൽ ഈ ഒരു ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ തേച്ചാൽ വളരെ ഗുണം ചെയ്യും. അപ്പോൾ രണ്ടുണ്ട് ഗുണങ്ങൾ. വെറും താരന് വേണ്ടി മാത്രമല്ല, ഇത് ഇതുപോലത്തെ സ്കിന്നിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഉപകരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും. പ്രത്യേകിച്ച് തണുപ്പ് കാലത്തൊക്കെ അധികമായിട്ട് ഡ്രൈ ആവുന്ന സ്കിന്ന് ടൈപ്പുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊരു മോയ്സ്ചറൈസിങ് കിട്ടാനെന്നോണം നിങ്ങൾക്ക് ചെമ്പരത്തി ആദ്യ വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾക്ക് മേലൊക്കെ തേച്ച് കുളിക്കുന്നത് വളരെയധികം നന്നായി കാണാറുണ്ട്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഇത് തേക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി പറയാം. അതായത് പൊതുവേ നിങ്ങൾക്കറിയാലോ ഈ ചെമ്പരത്തി എന്നൊക്കെ പറഞ്ഞാൽ താളി, ഇതൊക്കെ നമുക്കറിയാം, നമുക്ക് തലയ്ക്കൊക്കെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ ചില എന്തെങ്കിലും ഇപ്പം സൈനസൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുള്ളവരോ അല്ലെങ്കിൽ അലർജി ഉള്ളവരോ പനി തുമ്മലൊക്കെ ഉള്ള സമയത്ത് ഈ തണുപ്പായിട്ടുള്ള ഈ എണ്ണ അധികം നേരം തേച്ചുകൊണ്ടിരിക്കുന്നത് നന്നായിരിക്കില്ല. അപ്പോൾ മാക്സിമം ഒരു അരമണിക്കൂറൊക്കെയാണ് നമ്മളിത് തലയിൽ തേച്ച് വെക്കാൻ പാടുള്ളൂ. ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന കാണാറുണ്ട്, തലേ ദിവസം രാത്രി എണ്ണ തേച്ചിട്ട് നന്നായി തല മസാജ് ചെയ്ത് കിടന്നുറങ്ങി പിറ്റന്നാളൊക്കെ കുളിക്കും. അങ്ങനെയൊക്കെ മുടി വളരാൻ വേണ്ടി ചിലരൊക്കെ അത് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും ഈ ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ ചെയ്യരുത്. ഇത് അല്പം തണുപ്പാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധ വേണം. ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ നീർവീഴ്ചയൊക്കെ വരുന്ന ഒരു പ്രകൃതിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ എവിടെയെങ്കിലും നമ്മൾ തേച്ചതിന് ശേഷം മാത്രം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ തേക്കുക. ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, നമ്മൾ ഓൾറെഡി ഭയങ്കര ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ താരനാണെങ്കിലും വളരെ ഒരു ഓയിലിനെസ് കൂടുതലുള്ള തരം താരനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു എണ്ണ സെലക്ട് ചെയ്യരുത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ഏലാതി വെളിച്ചെണ്ണോ അല്ലെങ്കിൽ ദുർദുരാ പത്രാതി കേരോ അതൊക്കെ ഏല ഏതെങ്കിലുമൊക്കെയാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുക. അപ്പോൾ ഇത് പ്രധാനമായിട്ടൊരു ഡ്രൈ ആയിട്ടുള്ള തരം താരനുണ്ടല്ലോ, അതിനാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുള്ളത്. അപ്പം ഇത്രയും കാര്യമാണ് ഈ ഒരു ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ ഗുണങ്ങളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും എല്ലാവർക്കും നന്ദി.